ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റിംഗ് ഫീച്ചറിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വാട്സപ്പിൻ്റെ ബീറ്റാ വേർഷനായ 2.18.102 പുതിയ അപ്ഡേഷനോടുകൂടി ഈ ഫീച്ചർ നിലവിൽ വന്നിട്ടുള്ളത്. ഈ വേർഷൻ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ബീറ്റാ ടെസ്റ്റർ ആവുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ വേർഷനിലുള്ള വാട്സപ്പിൻ്റെ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിങ്ങിനായിട്ട്. അപ്പോൾ വാട്സപ്പിൽ വന്ന പുതിയ ഫീച്ചർ എന്താണെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ലോക്ക് വോയിസ് മെസ്സേജ് റെക്കോർഡിംഗ് ആണ് വാട്സപ്പിൽ വന്ന പുതിയ ഫീച്ചറിൻ്റെ പേര്. ഇതെൻ്റെ വാട്സപ്പാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നാടിയുള്ള വാട്സപ്പാണ്. അതിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നത്, അതായത് ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്റ്റിലേക്കോ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ വോയിസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വോയിസ് പറയും, നമ്മളിങ്ങനെ സംസാരിച്ച് തീരുന്നത് വരെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വോയിസിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ മെസ്സേജ് പോവുകയും ചെയ്യും. അത് കാരണം നമുക്ക് എത്രത്തോളം ലോങ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം നേരം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കൈ എടുത്താൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും സംസാരം വന്നു എന്നെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന വോയിസ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ കൈയെടുത്ത ഉടൻ തന്നെ അത് പോവുകയും ചെയ്യും. നമുക്കൊരിക്കലും അത് ക്യാൻസൽ ചെയ്യാനോ വേറെ ഒന്നും സാധിക്കില്ല. നമ്മൾക്ക് കൈയെടുത്ത് കഴിഞ്ഞാൽ ഉടനെ ആ മെസ്സേജ് പോവുകയും ചെയ്യും. നല്ല ഫാസ്റ്റുള്ള ഇൻ്റർനെറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടുകയും അവർക്കത് വായിക്കാൻ അത് അവർക്ക് കേൾക്കുവാനും സാധിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം പോലും ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. അത് വളരെ ഒരു പോരായ്മയായി തന്നെയാണ് വാട്സപ്പിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസ് പെട്ടെന്ന് തന്നെ പോവുക എന്നുള്ളത്, നമുക്കത് നമ്മൾ വലിയ ലോങ് റെക്കോർഡിങ്ങൊക്കെ ആണെങ്കിൽ അത്ര നേരം പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും വലിയൊരു പോരായ്മ തന്നെയാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റിംഗ് വന്നിട്ടുള്ളത്. ബീറ്റ വേർഷനിലാണ് അപ്ഡേറ്റിംഗ് വന്നിട്ടുള്ളത്. അത് ആ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് റെക്കോർഡിംഗ് ഫീച്ചർ, വോയിസ് റെക്കോർഡിംഗ് ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പാണ്. ഇതിൽ എങ്ങനെയാണ് ഈ ഫീച്ചർ, അതായത് റെക്കോർഡിംഗ് ഫീച്ചർ, വോയിസ് റെക്കോർഡിംഗ് ഫീച്ചർ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ വോയിസിൻ്റെ ആ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിലൊരു ലോക്ക് ചിഹ്നം വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. നമുക്ക് എത്രത്തോളം ലോങ് ആയിട്ട് വീഡിയോ ലോങ് ആയിട്ട് നമുക്ക് വോയിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സിമ്പൽ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുക, അതായത് നിങ്ങളുടെ ഫിംഗർ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് ലോക്ക് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇനി കൈ എടുത്താൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഇതിനൊരു ലിമിറ്റുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ കുറിച്ച് സംസാരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലംസും വന്നിട്ടില്ല, കട്ടായിട്ടില്ല. ലിമിറ്റുണ്ടോയെന്ന് എനിക്കറിയാം, ലിമിറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും സംസാരിക്കാം. നമുക്ക് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് നേരത്തെ അപ്ഡേറ്റിങ്ങിന് മുന്നാടി ഞാൻ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്കിങ്ങനെ വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം. നമുക്ക് അഥവാ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു, നമ്മൾ പറഞ്ഞ വോയിസിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനും ക്യാൻസൽ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനും സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് സിമ്പിൾ കാണാൻ സാധിക്കും, തെൻ്റ് എന്നുള്ള സിമ്പിൾ കാണാൻ സാധിക്കും, അരോമാർക്കോടുകൂടി സെമൻറ്റ് എന്നുള്ള സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും, നമുക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അഥവാ നമുക്ക് അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മൾ പറയുന്ന വോയിസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നാടി ആയിട്ട് നമുക്ക് ക്യാൻസൽ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ക്യാൻസൽ ആയിട്ട് ആ ഒരു വോയിസ് മെസ്സേജ് പോവുകയുമില്ല. എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പലർക്കും പല പ്രോബ്ലംസുകൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇടുന്ന വോയിസുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകും, സെൻഡ് ആവുന്ന രീതിയാണ് നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചറോടുകൂടി ആ ഒരു പ്രോബ്ലംസും വാട്സപ്പ് മാറ്റിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു ഫീച്ചർ തന്നെയാണ് വാട്സപ്പിൻ്റെ ഈ ഒരു അപ്ഡേറ്റിംഗ്. ബീറ്റാ വേർഷനിലാണ് ഈ അപ്ഡേറ്റിംഗ് വന്നിട്ടുള്ളത് എങ്കിൽ 1-2 ദിവസത്തിനകം തന്നെ നമ്മുടെ സാധാരണ ഒഫീഷ്യലായിട്ട് തന്നെ അവർ ഈ ഒരു ഫീച്ചർ നിലവിൽ കൊണ്ടുവരും. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളൊരു ബീറ്റാ ടെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫീച്ചർ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുകൾ മാത്രമാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നത്.